Hi friends, welcome back to my channel. Appo kaiya video ellarku ishtayi nu vicharikkunu. Ellarum try cheythu nokkiyallo alle. Appo ipravashyam nammal cheyan povunnathu oru super tasty aayittulla pepper beef roast aanu. Appo enganeyanu adu cheyyune nu nokkam. Aadiyayittu ente video kaanunnavar onnu subscribe cheya, aduthulla bell icon kooda onnu enable cheya. Appo njan edunna videos inde notification correct aayittu ningalku kittum. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കി എടുക്കുന്നത് നോക്കാനായിട്ട് പോവാം. നമുക്ക് കുക്കർ വെച്ച് ഒന്ന് ചൂടാക്കാം. കുക്കർ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. കോക്കനട്ട് ഓയിലോ വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്യാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം കുറച്ച് പട്ട ഗ്രാമ്പു ഇച്ചിരി തക്കോലി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് മീഡിയം സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നമുക്ക് സവാള ഒന്ന് നന്നായി വഴന്നു വരാനായിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം സവാള നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പൊ തക്കാളി ഒന്ന് വെന്തിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് രമ്പയില ആഡ് ചെയ്ത് കൊടുക്കാം രമ്പയിലേക്ക് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ് നമ്മളെ വീട്ടിൻ്റെ അടുത്തൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയൊക്കെ വാങ്ങാം അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും രമ്പയിലയും ഒക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ പെപ്പർ ബീഫ് റോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു 1/2 kg ബീഫാണ് ഇപ്പോൾ നമുക്കിതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് യോജിച്ച് കേട്ടോ നമുക്കിതിലേക്ക് ഒരല്പം പോലും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും ആ വെള്ളത്തിൽ ആ സ്റ്റോക്ക് വാട്ടറിൽ തന്നെ അത് വെന്ത് കിട്ടിക്കോളും ബീഫിനൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കൊരു 1/2 teaspoon മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം ഒരു 2 teaspoon കുരുമുളക് പൊടി നമുക്ക് 1 teaspoon മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഓക്കെ നമുക്കിനി 1 teaspoon മല്ലിപ്പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം
ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. തന്നെ ആ പൊടികളൊക്കെ ചേർന്നിട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ബീഫിനും കൂടെ നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ബീഫിന് വേണ്ടിയിട്ട് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു നാല് പിസിൽ കേൾക്കുന്നത് വരെ ഇതുവരെ ഇരുന്നോട്ടെ. നമ്മുടെ നാലാമത്തെ പിസിലും വന്നിട്ടുണ്ട്. നമുക്കൊന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിൻ്റെ എയർ പോകുന്നത് വരെ ഒന്ന് വെച്ചേക്കാം. അപ്പോൾ ഈ കുക്കറിലെ പ്രഷറൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോ ഇല്ലയോന്ന്. തുറന്നപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ട്. നിങ്ങളൊന്ന് നാല് ഫിസിൽ കേട്ടാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ചില ബീഫ് നല്ല കട്ടിയായിരിക്കും, അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ അഞ്ചോ ആറോ ഫിസിലൊക്കെ കേൾക്കേണ്ടി വരും. അപ്പോൾ ഇതൊന്ന് നോക്കി നോക്കണം. ഇനി നമുക്ക് അടുത്ത് ഗ്യാസ് കത്തിച്ചൊരു ഫ്രൈയിങ് പാന് വെച്ച് കൊടുക്കാം. ഫ്രൈ പാൻ വേണമെന്നു വേണമെന്നില്ല, ചൂട് കെട്ടിയുള്ള ഏത് പാത്രമായാലും മതി. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ആ ബീഫിനെ ഇതിലേക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് വറ്റിച്ച് വരട്ടിയെടുക്കണം. ഓക്കെ, നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പെപ്പറാണ് നമുക്ക് മുമ്പിൽ നിൽക്കാനുള്ളത്. അപ്പോൾ 1 ടീസ്പൂൺ പെപ്പർ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു പകുതി നാരങ്ങ കൂടെ ഒന്ന് ചെയ്യുന്ന വെച്ച് കൊടുക്കാം. ഓക്കെ, സാറൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കുറച്ച് മല്ലിയില പോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ലൊരു സൂപ്പർ ഡിഷാണ്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതിന് മുകളിൽ നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് ഗാർണിഷ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കാൻ മറക്കണ്ട.